എ സിംഗിൾ പേഴ്സൺ അയാളോടൊപ്പം പാർട്ടി വിട്ടതായി ചൂണ്ടിക്കാണിക്കാവോ? ഒരു വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി, അവിടുന്ന് ഒരാൾ പോലും അയാളോടൊപ്പം മാർച്ചിട്ട് പാർട്ടി പോയില്ല, പോയെന്ന് പറയട്ടെ, നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്ക്. പാർട്ടി വിട്ടു പോയ ഇപ്പൊ തന്നെ കെ വി തോമസ് ഒരു എടുക്കാച്ചരക്കാണ്, ഒരു ഓട്ടക്കാലനയാണ്. എറണാകുളത്ത് തൃക്കാക്കരയിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ 100% അംഗീകരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഉമാ തോമസ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം അക്സെപ്റ്റൻസ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ ഒരു ബൈ ഇലക്ഷനും ഒരിടത്തും നിർത്തിയിട്ടില്ല. അതാണ് നമ്പർ വൺ ഘടകം. ഇവിടുത്തെ ജനങ്ങൾ സ്ഥാനാർത്ഥിക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കുക, 99 അപ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. രണ്ട് നിലപാടുകളുടെ രാജകുമാരനായിരുന്നു ശ്രീ പി ടി തോമസ്. എല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു, നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ ഒരിക്കലും മായം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ശ്രീ പി ടി തോമസിനെ രണ്ട് പ്രാവശ്യം അംഗീകരിച്ചൊരു മണ്ഡലമാണ്. ഈ തൃക്കാക്കരയിൽ ജീവിച്ച് കൊതി തീരാതാണ് ആത്മാവ് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു ജന്മം കിട്ടിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു പോയ ആത്മാവിനോട് ഇവിടുത്തെ വോട്ടർമാർക്ക് വലിയ കടപ്പാടുണ്ട്. അവർ അത് ബാലറ്റ് പേപ്പറിലൂടെ നിർവഹിക്കും. വൻപിച്ച ഭൂരിപക്ഷം ഇത്തവണ ഉമാ തോമസിന് നൽകുന്നു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, 6 വർഷക്കാലമായി ഈ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2 പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വരാൻ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നടപ്പിലാക്കുന്നില്ല. ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടില്ല. കെ എസ് ആർ ടി സിക്ക് അവരുടെ ശമ്പളവും പെൻഷനും ഗവൺമെൻറ് അത് കൊടുത്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നിത്യ നിദാന ചെലവിന് പോലും വീർപ്പുമുട്ടുന്ന ഒരു ഗവൺമെൻറ്. കഴിഞ്ഞ ഇ എം എസിൻ്റെ കാലം തൊട്ട് ഉമ്മൻചാണ്ടിയുടെ കാലം വരെ സംസ്ഥാനം ഭരിച്ച ആളുകൾ വരുത്തി വെച്ച കടം കേവലം 5 വർഷം കൊണ്ട് ആ കടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പം 400,000 കോടി രൂപയിലേക്ക് കടത്തിലേക്ക് എത്തിയിരിക്കും. ജനിക്കുന്ന ഓരോ പൗരനും 1 ലക്ഷം രൂപ കടത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഈ ഭരണം, ആ ഭരണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രമസമാധാന നിലയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഗുണ്ടാ രാജാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു. ആളുകളുടെ കൈയും കാലും വെട്ടുക, അത് തോളിലേറ്റി പ്രദർശനം നടത്തുക, ഒരാളെ തല്ലിക്കൊന്ന് പോലീസിൽ കൊണ്ടുവന്ന് എസ് ഐയെ വിളിച്ചുണർത്തി സ്റ്റേഷനിൽ ഇട്ട് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ വിദ്വേഷ പ്രസംഗം നടത്തിയ, വാദരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഒരു ഹിന്ദു ചാടി ഇരുന്നിട്ട് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും കൊല്ലുന്ന ഒരു വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജിനെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഭരണം ഈ ഇവിടെ എന്ത് സംഭവിച്ചാലും മാറാൻ പോകുന്നില്ല. പക്ഷേ 99 100 ആക്കേണ്ട ആവശ്യം ഇവിടെ ജനങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ചോദിക്കുന്നത്, അത് നിലനിർത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് ജനങ്ങൾ അനുകൂലമായ തീരുമാനമെടുക്കും. ഈ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കന്മാർ തോമസ് മാഷും അനിൽകുമാറും രതികുമാർ അങ്ങനെ എല്ലാവരും കൂടി നിരന്തരം ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒരു എം പി എന്ന നിലയിൽ അങ്ങയുടെ ഒരു ഇ എം എസ് കോൺഗ്രസിലായിരുന്നല്ലോ, അദ്ദേഹം പാർട്ടി വിട്ടുപോയി. എ കെ ഗോപാൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അദ്ദേഹം പാർട്ടി വിട്ടു. കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ട് ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. നമ്മൾ വലിയ വലിയ വാർപ്പിനെയും ചെമ്പിനെയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കിണ്ടിയും കോളാമ്പിയും കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. ഇതൊക്കെ വെറും കിണ്ടികളും കോളാമ്പികളുമാണ്, ഇവിടെ നിന്ന് അവരെ ആരും കൗണ്ട് ചെയ്യുന്നില്ല. നടന്ന പാർട്ടി 800 കിലോമീറ്റർ നടന്ന പാർട്ടി ഉണ്ടാക്കിയവരാണെന്നാണ് പറയുന്നത്. അതിപ്പോ കെ മുരളീധരൻ വരുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മുരളീധരനെ പരാജയപ്പെടുത്താൻ പരസ്യമായി ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മുരളീധരൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കെ പി സി സി തീരുമാനമെടുക്കുകയും ചെയ്ത അയാളാണ് ഈ 400 കിലോമീറ്റർ നടന്ന്. 400 കിലോമീറ്റർ ആർക്കു വേണ്ടിയാ നടന്നേ? കോൺഗ്രസ് കൊടുത്ത അവസരം ഉപയോഗിച്ചാ നടന്നേ? മാർക്സിസ്റ്റ് പാർട്ടി നടക്കട്ടെ, 400 കിലോമീറ്റർ നടന്ന് കാണിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി അയാൾക്ക് കൊടുത്ത അവസരത്തിലേ 400. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ആണല്ലോ, ഇനി ഒരു 400 കിലോമീറ്റർ നടന്ന് കാണിക്കട്ടെ. ഇപ്പോഴും അയാൾ അറിയപ്പെടുന്നത് കെ പി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി എന്നാണല്ല, സഖാവ് അനിൽകുമാർ എന്നല്ല, ഇപ്പോഴും കോൺഗ്രസിനെ വെച്ചാണ് ജീവിക്കുന്നത് മുൻ ജനറൽ സെക്രട്ടറി. ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന രതികുമാർ അങ്ങയുടെ കാസർഗോഡ് ജില്ലയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളാണ്. പുള്ളി അവിടെ സീറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് പാർട്ടി വിട്ടു പോയതാണ് ഞങ്ങൾക്ക് അറിയുക. അയാൾ ജനിച്ചതും വളർന്നതും എല്ലാം കൊല്ലം ജില്ലയില് കൊട്ടാരക്കരയിൽ മേലിലാണ്. അവിടുന്ന് ഒരാൾ പോലും അയാളോടൊപ്പം മാർച്ചിട്ട് പാർട്ടി പോയില്ല, പോയെന്ന് പറയട്ടെ, നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്ക്. കാസർഗോഡ് അയാൾ അവിടെ വന്ന പ്രവർത്തിച്ച മേഖലയാണ്. ഒരാൾ ജനിച്ചു വളർന്ന ഒരു നാടുണ്ടല്ലോ, ആ നാട്ടിലാണല്ലോ നേതാക്കന്മാർക്ക് അനുയായികളും ശിഷ്യന്മാരും ഉണ്ടാകുന്നത്. ഈ രതികുമാറിന്റെ ഏതെങ്കിലും ഒരു ശിഷ്യൻ, ഒരു അനുയായി, ഞാനത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു, എ സിംഗിൾ പേഴ്സൺ
അയാളോടൊപ്പം പാർട്ടി വിട്ടതായി ചൂണ്ടിക്കാണിക്കാവോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാവോ? പറയട്ടെ. അപ്പോ മഹാന്മാർ ജന്മനാടുകൾ അറിയപ്പെടുന്നില്ല എന്നൊരു ആപ്തവാക്യമുണ്ട്. അദ്ദേഹം ജനിച്ചുള്ള നാട്ടിൽ അദ്ദേഹം അറിയപ്പെടുന്നില്ല, പക്ഷെ കാസർഗോഡ് അറിയപ്പെടുന്നു. നമ്മളൊക്കെ കേരളം മൊത്തം അറിയപ്പെടുന്ന ആളുകളാണ്. ഈ പറയപ്പെടുന്ന 6 പദയാത്ര കാസർഗോഡും തിരുവനന്തപുരവും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. 5 പ്രാവശ്യം കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും പോയ ഒരാളാണ് ഞാൻ. ഞാനിപ്പോഴും എന്താ പറയുന്നത്, മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ത്രിവർണ പതാക വീഴണം. ഇവർക്കതല്ല, ചിലപ്പോൾ ഇവർക്ക് ത്രിവർണ പതാക വീഴുന്ന കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ ചുവന്ന പതാകയാവും. ഇച്ചിരി കഴിയുമ്പോൾ അവർ പറയും കാവി പതാക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അവസാന കാലം വരുമ്പോൾ കാവി കൊണ്ട് പുതപ്പിക്കണമെന്ന് പറയും. അവർ അവസരത്തിനൊത്ത് ഓരോ അഭിപ്രായങ്ങൾ പറയും. അതിന് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പാർട്ടി വിട്ടു പോയ ഇപ്പൊ തന്നെ കെ വി തോമസ് ഒരു ഇടുക്ക ചിരക്കാണ്, ഒരു ഓട്ടക്കാലനയാണ്. പുള്ളിയെ ഇപ്പൊ മാർച്ചിൽ പാർട്ടി പുറത്ത് കാണിക്കുന്നില്ല, കാണിച്ച ഊട്ടൊപ്പ് പോവും. ഇതൊക്കെ വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസിനെ മലീമസമാക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ. അദ്ദേഹത്തിനിട്ട പേര് തന്നെ അന്വർത്ഥമാണ്. തിരുത, തിരുത എന്ന് പറഞ്ഞാൽ കായലിലും കടലിലും ജീവിക്കുന്ന മത്സ്യ. ഇയാൾ എല്ലായിടത്തും ജീവിക്കും, കോൺഗ്രസിലും ജീവിക്കും, മാർച്ചിറ്റ് പാർട്ടിയും ജീവിക്കും, വേണ്ടി വന്ന ബി ജെ പിയിലും ജീവിക്കും. അത്തരം അവസരവാദികളെ നമുക്കൊരിക്കലും അവജ്ഞയോടുകൂടി തള്ളിക്കളയാനല്ല, മുഖവിലേക്കെടുക്കാനാവില്ല. ഭൂരിപക്ഷം വർദ്ധിക്കും തീർച്ചയായിട്ടും. ബെന്നി ബെഹനാൻ ആദ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം അതിനേക്കാൾ കവച്ചു വയ്ക്കും ഇത്തവണ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം. എഴുതിയിട്ടോ, ഈ മന്ത്രിമാരൊക്കെ വൃദ്ധ, അവരുടെ സമയം പാഴായി കളയാണ്. ഈ മന്ത്രിമാരൊക്കെ 29 കഴിഞ്ഞാൽ തൃശൂർ പൂരം കഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ ഇവിടെ ഉപേക്ഷിച്ചു പോകും. ഈ നാട്ടുകാർക്ക് കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ നേതാക്കന്മാരെ കാണൂ, വരുത്തന്മാരാരും കാണത്തില്ല, എല്ലാവരും പോവും. അതുകൊണ്ട് മന്ത്രിമാരുടെ ഈ കെട്ടിപ്പിടുത്തമൊക്കെ ധൃതരാഷ്ട്രാലിംഗനമാണ്, അവരെ ഭസ്മീകരിക്കാനാണ്, നന്നാക്കാനല്ല. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.